ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിൻ്റെ കുറച്ച് എം സി ക്യു ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കാം, അതിന് ശേഷം ഒരു 3 സെക്കൻഡോളം ഞാൻ ടൈം തരാം കേട്ടോ, നിങ്ങൾ വേഗം ആൻസർ ചെയ്യണേ. ആദ്യത്തെ ചോദ്യം, ഷീ വിൽ സേ ഐ ആം പ്ലേയിങ് ഫുട്ബോൾ. ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? വേഗം നോക്കിയിട്ട് പറഞ്ഞേ. ഷീ വിൽ സേ ഐ ആം പ്ലേയിങ് ഫുട്ബോൾ. ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ. ഷീ വിൽ സേ ദാറ്റ് ഷീ ഇസ് പ്ലേയിങ് ഫുട്ബോൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ആൻസറിലേക്ക് എത്തിയെന്നുള്ളത് പറയാം കേട്ടോ. അതായത് ഇവിടെ കണ്ടോ, ഈ വിൽ സേ, അതായത് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തുള്ള ആൾ, ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലോ ആണെങ്കിൽ, ഇവിടെ വിൽ സേ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസ് ആണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ടെൻസ് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് റൂള്. ഓക്കെ ആണല്ലോ. അപ്പം തന്നെ നമുക്ക് ഇത് പ്രസന്റ് ടെൻസ് ആണല്ലേ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ടുള്ള അതെ ഈ രണ്ട് ഓപ്ഷൻ എടുത്ത് മാറ്റാം. പിന്നെ ഷീ വിൽ സേ ദാറ്റ് ഐ ആം എന്നാണോ പറയുക, അവളല്ലേ, അവളുടെ കാര്യമല്ലേ പറയുന്നത്. അപ്പോൾ ഷീ ഇസ് പ്ലേയിങ് ഫുട്ബോൾ എന്നുള്ള രീതിയിൽ വരണം. കിട്ടിയോ? അപ്പോൾ ഓർത്ത് വെക്കുക കേട്ടോ, ഈ ഒരു ഭാഗം നോക്കണേ. ഫ്യൂച്ചറോ അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസോ ആണ് വരണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ടെൻസ് മാറ്റാൻ പാടില്ല കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ദ ടീച്ചർ സെഡ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. വേഗം നോക്കിയിട്ട് പറഞ്ഞോളൂ ആൻസർ എന്താ വരിക. ദ ടീച്ചർ സെഡ് ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ്. അപ്പോൾ എന്താ ഈ ഒരു ആൻസറിലേക്ക് എത്തിയത്? ദ ടീച്ചർ സെഡ് ദാറ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. പലരും വിചാരിക്കുന്നുണ്ടാവും സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലേ, അപ്പോൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആവണ്ടേ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, ഇതൊരു ഫാക്റ്റാണ് അല്ലേ, സൺ എപ്പോഴും ഈസ്റ്റിൽ തന്നെയാണ് ഉദിക്കാറുള്ളത്. അപ്പോൾ അത് നമുക്ക് മാറ്റാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെയുള്ള ഫാക്ട്സോ ട്രൂത്തൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ പറഞ്ഞേക്കാം. ദ ടീച്ചർ സെഡ് ദാറ്റ് പിന്നെ ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇനി 3-ാമത്തെ ചോദ്യം. ഷീ സെയ്സ് ഐ ആം എ ലിറ്റിൽ ബിറ്റ് നെർവസ്. ഓക്കെ, ഷീ സെയ്സ് ഐ ആം എ ലിറ്റിൽ ബിറ്റ് നെർവസ്. വേഗം ആൻസർ നോക്കിയിട്ട് പറഞ്ഞോളൂ, എന്താണ് ആൻസർ വരിക? ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ. ഷീ സെയ്സ് ദാറ്റ് ഷീ ഇസ് എ ലിറ്റിൽ ബിറ്റ് നെർവസ്. അപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ദേ ഈ ഭാഗത്തുള്ള ആൾ സിമ്പിൾ പ്രസന്റ് ടെൻസോ അല്ലെങ്കിൽ ഫ്യൂച്ചറോ ആണെങ്കിൽ നമ്മൾ ഈ ടെൻസിൻ്റെ, ഐ മീൻ ഈ ഒരു ഭാഗത്തെ ടെൻസ് മാറ്റാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഏത് ടെൻസാണ്? ഐ ആം എ ലിറ്റിൽ ബിറ്റ് നെർവസ് എന്ന് പറയുമ്പോൾ ആം ഒക്കെ ഉണ്ട്, നമുക്കറിയാം പ്രസന്റ് ആണ് അല്ലേ. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ വാസ് ആണ് പാസ്റ്റ് ആണ്, ഹാഡ് ബീൻ ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് മാറ്റാം. ഇനി ഷീ സെയ്സ് എന്നാണ് വന്നിട്ടല്ലേ, അപ്പോൾ ഇവിടെ എന്ത് വരണം, സെയ്സ് തന്നെ വരണം കേട്ടോ. അപ്പോൾ അതിനെ സെഡ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഷീ സെയ്സ് ദാറ്റ് ഷീ ഇസ് എ ലിറ്റിൽ ബിറ്റ് നെർവസ്. കൃഷ്ണ സെഡ് ടു ഗോപി ഹി ഹാസ് ഈറ്റൺ ടൂ മച്ച് ടുഡേ. ഇതിനെ ഇൻഡയറക്റ്റ്ലി ആക്കുമ്പോൾ എന്തായിരിക്കും വരിക? കൃഷ്ണ സെഡ് ടു ഗോപി, അപ്പോൾ ഇവിടെ സെഡാണ്, പിന്നെ ഹി ഹാസ് ഈറ്റൺ ടൂ മച്ച് ടുഡേ. എന്തായിരിക്കും ആൻസർ വരിക? പറഞ്ഞോളൂ. ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ. കൃഷ്ണ ടോൾ ഗോപി ദാറ്റ് ഹാസ് ഈറ്റൺ അല്ലേ, പ്രസന്റ് പെർഫെക്റ്റ് ആണ്, ഹാസ് പ്ലസ് V3 ഫോം, ഈറ്റ് എയ്റ്റ് ഈറ്റൺ V3 ഫോം ഉണ്ട്. അപ്പോൾ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്താക്കണം, ഹാഡ് പ്ലസ് V3 ഫോം വരണം അല്ലേ. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസ് എടുത്ത് പെട്ടെന്ന് തന്നെ മാറ്റാം, കാരണം ഇവിടെ ഹാസ് ഈറ്റൺ, ഇവിടെ ഹാസ് ഈറ്റൺ, അത് നമുക്ക് വേണ്ട. പിന്നെ ഇവിടെ നോക്കിയ ഹാഡ് ഈറ്റൺ, ഇവിടെയും ഹാഡ് ഈറ്റൺ. പിന്നെ ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തുക, ഇത് ഇവിടെ ടുഡേ ഉണ്ടെങ്കിൽ അതിന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്തായിട്ട് വരണം, ദാറ്റ് ഡേ ആയിട്ട് വരണം അല്ലേ, ദാറ്റ് ഡേ. ആൻസർ കിട്ടിയോ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദീപക് സെഡ് ടു മീ ഐ ഹാഡ് ഫിനിഷ് ദി കോഫി. വേഗം പറഞ്ഞോ. ദീപക് സെഡ് ടു മീ ഐ ഹാഡ് ഫിനിഷ് ദി കോഫി. നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ. ദീപക് ടോൾ മീ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ, ഈ ടോൾഡിന് ശേഷം നമ്മൾ ദാറ്റ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ, കാരണം ടോൾഡിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ഒരു ഒബ്ജക്റ്റ് വരണമെന്ന് നിർബന്ധമുണ്ട്. ഓക്കെ, നോക്കി, ദീപക് ടോൾ മീ ദാറ്റ് ഹി ഹാഡ് ഫിനിഷ് ദി കോഫി. ഇവിടെ എന്താ വന്നിട്ടുള്ളത്, ഹാഡ് പ്ലസ് V3 ആണ് അല്ലേ. ഹാഡ് പ്ലസ് V3 ഇവിടെ ഉണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ടെൻസ് മാറ്റം വരില്ല, നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനകത്ത് ടെൻസ് മാറ്റം വരില്ല കേട്ടോ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ. അപ്പോൾ ഹാഡ് ഫിനിഷ്ഡ് ആണ് ആൻസർ വരിക. അപ്പോൾ ഇവിടെയൊക്കെ എന്താ ഹാഡ് V3 ഒന്നും അല്ല വന്നിട്ടില്ല, അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഹീ സെറ്റ് ടു എസ് ആർ യു ഗോയിങ് ടു മാർക്കറ്റ് ടുഡേ. വേഗം പറഞ്ഞോളൂ. ഹീ സെറ്റ് ടു എസ് ആർ യു ഗോയിങ് ടു മാർക്കറ്റ് ടുഡേ. ആൻസർ എന്താ വരിക? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ. ഹി ആസ്ക്ഡ് അസ് ഇഫ് വി വർ ഗോയിങ് ടു മാർക്കറ്റ് ദാറ്റ് ഡേ. അപ്പോൾ എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തിയത്? ആർ യു ഗോയിങ് ടു മാർക്കറ്റ് ടുഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയും.
അപ്പോൾ അങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമ്മുടെ ഓപ്ഷനകത്ത് ഇഫ് അല്ലെങ്കിൽ വെതർ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കഷ്ടകാലത്തിന് എല്ലായിടത്തും ഇഫ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. ഓക്കെ, പിന്നെ അടുത്ത മെത്തേഡ് നമുക്ക് നോക്കാം. ആർ യു ഗോയിങ്, ആർ ഗോയിങ് അല്ലേ എന്ന് പറഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ അതിന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുന്ന സമയത്ത് എന്താ പറ്റുക? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് വരും. ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബിൻ്റെ ഒപ്പം ഐ എൻ ജി. അപ്പോൾ ഹി ആസ്ക്ഡ് അസ് ഇഫ് വി വേർ ഗോയിങ് ടു മാർക്കറ്റ് ദാറ്റ് ഡേ. ടുഡേ ദാറ്റ് ഡേ ആയിട്ട് മാറി കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഹി സെഡ് ഹുറേ മൈ ബ്രദർ ഹാസ് വൺ ദി മാച്ച്. ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ വേഗം പറഞ്ഞേ. ഹി സെഡ് ഹുറേ മൈ ബ്രദർ ഹാസ് വൺ ദി മാച്ച്. ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. He exclaimed with joy that his brother had won the match. ഇങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തണേന്ന് പറഞ്ഞുതരാം കേട്ടോ. ഈ ഹുറേ എന്നൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാം അതൊരു സന്തോഷം കൊണ്ട് പറയുന്നൊരു വാക്കാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കണ്ടോ, ഹി എക്സ്ക്ലെയിം വിത്ത് സോറോ അത് നമുക്ക് വേണ്ട, വിത്ത് ഗ്രീഫ് അതും വേണ്ട. അപ്പോൾ ജോയ് ഉള്ള രണ്ടാൾക്കാരെ നമുക്ക് എടുക്കാം. ഹി എക്സ്ക്ലെയിം വിത്ത് ജോയ് ദാറ്റ് മൈ ബ്രദർ ആണോ, അല്ല അവൻ്റെ ബ്രദർ അല്ലേ. നമ്മൾ റിപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ എൻ്റെ ബ്രദർ എന്നല്ലല്ലോ പറയാം, അവൻ്റെ ബ്രദർ എന്നല്ലേ പറയാം. അപ്പോൾ ഹിസ് ബ്രദർ വേണം. പിന്നെ ഇവിടെ നോക്കിയാൽ ഹാസ് വൺ എന്നുള്ളത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായിട്ട് മാറി, ഹാഡ് വൺ ആയിട്ട് മാറി അല്ലേ. സോ ഇതാണ് ആൻസർ വരുന്നത്. ഹി എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ് ദാറ്റ് ഹിസ് ബ്രദർ ഹാഡ് വോൺ ദി മാച്ച്. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് യുവർ നെയിം, ഹി ആസ്ക്ഡ് മീ. ഓക്കെ, വാട്ട് ഇസ് യുവർ നെയിം, ഹി ആസ്ക്ഡ് മീ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഹി ആസ്ക്ഡ് മീ വാട്ട് മൈ നെയിം വാസ് ആണ് കേട്ടോ. ഹി ആസ്ക്ഡ് മീ വാട്ട് മൈ നെയിം വാസ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് എത്തിയേ? ഇവിടെ നോക്കുക, വാട്ട് ഇസ് യുവർ നെയിം അല്ല, പെസ് ആണ്, അപ്പോൾ പ്രസൻ്റ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ പാസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഇവിടെ വാസുണ്ട്, ഇവിടെ വാസുണ്ട്, വാസ്റ്റ് ഉണ്ട്, ഇവിടെ എസ് ആണ്. ഇത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഡബ്ല്യു എച്ച് വാക്കുകൾക്ക് ശേഷം, വോട്ട്, വിച്ച് ഇങ്ങനെയുള്ള വാക്കുകൾക്കൊക്കെ ശേഷം റിപ്പോർട്ടഡ് സ്പീച്ചിൽ എപ്പോഴും വരേണ്ടത് എന്താ, സബ്ജക്റ്റ് വേണം വരാൻ കേട്ടോ. അതിനെ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഡബ്ല്യു എച്ചിന് ശേഷം എന്താ വരേണ്ട, സബ്ജക്റ്റ് വരണം. അതിനുശേഷം മാത്രമേ ഓക്സിലറി വെർബ് വരാൻ പാടുള്ളൂ. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഡബ്ല്യു എച്ചിന് ശേഷം ഒരു സബ്ജക്റ്റ് മൈ എന്നുള്ളത് വരണം. ഓക്കെ, ഇതിന് ഇവിടെ നോക്കിയേ, വോട്ടിന് ശേഷം ഓക്സിലറി വെർബാണ് വന്നിട്ടില്ല. അപ്പോൾ ഇത് പറ്റില്ല. ഇവിടെയും വോട്ടിന് ശേഷം ഓക്സിലറി വെർബാണ്, ഇതും പറ്റില്ല. സോ നമ്മുടെ ആൻസർ വാട്ട് മൈ നെയിം വാസ്. അതേസമയം ആക്റ്റീവ് പാസീവിനകത്ത് അങ്ങനെയല്ല. ആക്റ്റീവ് പാസീവിനകത്ത് ഡബ്ല്യു എച്ചിന് ശേഷം എന്താ വരേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ രൂപം. ക്വസ്റ്റ്യൻ രൂപമാണെങ്കിൽ ക്വസ്റ്റ്യൻ രൂപമായിട്ട് തന്നെ വരണം. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡബ്ല്യു എച്ചിന് ശേഷം ഓക്സിലറി വരണം, അതിന് ശേഷം മാത്രമേ സബ്ജക്റ്റ് വരാൻ പാടുള്ളൂ. കിട്ടിയോ? അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ് വൺ, നിധി സെഡ് രാജ വിൽ ഹാവ് വാട്ടേഡ് ദി പ്ലാന്റ്. വേഗം നോക്കിയിട്ട് ആൻസർ പറഞ്ഞോളൂ. നിധി സെഡ് രാജ വിൽ ഹാവ് വാട്ടേഡ് ദി പ്ലാന്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സിമ്പിളായിട്ട് നമുക്ക് കിട്ടും അല്ലേ, വിൽ ഹാവ് വാട്ടേഡ് ദി പ്ലാന്റ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ വില്ല് എന്നുള്ളത് വുഡാവും, ബാക്കി അതേപോലെ തന്നെ എഴുതുക അല്ലേ. നിധി സെഡ് ദാറ്റ് രാജ വുഡ് ഹാവ് വാട്ടേഡ് ദി പ്ലാന്റ്. അടുത്ത ചോദ്യം നോക്കാം. മൈ മദർ സെഡ് ടു മീ കോൾ ഇൻ ദി ഡോക്ടർ. ആൻസർ എന്താ വരിക? ആൻസർ ഓപ്ഷൻ സി ആണല്ലേ. മൈ മദർ ഓർഡേർഡ് മീ ടു കോൾ ഇൻ ദി ഡോക്ടർ. അപ്പോൾ നമുക്കറിയാം ഇതേപോലെയുള്ള ഇംപരേറ്റീവ് സെൻറ്റൻസുകൾ വരികയാണെങ്കിൽ, അതായത് ഒരു വേർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ കമാൻഡ്, ഇതൊക്കെയാണ് നമ്മൾ ഇംപരേറ്റീവ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദി വെർബ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും ടു കോൾ തന്നെയാണ് ഉള്ളത് അല്ലേ. പിന്നെ എങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും? ഇവിടെ ഓർഡർ ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. മൈ മദർ സെഡ് ടു മീ കോൾ ഇൻ ദി ഡോക്ടർ, വേഗം തന്നെ ഡോക്ടറിനെ വിളിക്കൂ എന്നുള്ള രീതിയിലാണ്. സോ ഇറ്റ് ഈസ് ഓർഡേർഡ് ആണ് കേട്ടോ. മൈ മദർ ഓർഡേർഡ് മീ ടു കോൾ ഇൻ ദി ഡോക്ടർ. നെക്സ്റ്റ് വൺ, പ്രിൻസി വെൻ ഡിഡ് യു കം. ഓക്കെ, വേഗം പറഞ്ഞോളൂ. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഏതാണ് ആൻസർ ആയിട്ട് വരിക? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. എങ്ങനെ മനസ്സിലായി? വെൻ ഡിഡ് യു കം, ഡിഡ് കം എന്ന് പറഞ്ഞാൽ എന്താ, കെയുമാണ് അല്ലേ. ഇപ്പം കെയിം എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസാണ്. അപ്പോൾ ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്താ വരിക? സിമ്പിൾ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് വരും. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഫോർമാറ്റ്? ഹാഡ് പ്ലസ് വി ത്രീ ഫോം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ എ എടുത്ത് മാറ്റാം. ഹാഡ് ഇല്ല, ദേ ഇവിടെയും ഹാഡ് ഇല്ല. ഓക്കെ, ഇനി ഹാഡ് പ്ലസ് വി ത്രീ ഉള്ള രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എങ്ങനെ ആൻസറിലേക്ക് എത്തുക? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഡയറക്റ്റിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുന്ന സമയത്ത് ഡബ്ല്യു എച്ചിന് ശേഷം എന്താ വരണ്ടേ, സബ്ജക്റ്റ് വരണം. ഇവിടെ കണ്ടോ, ഡബ്ല്യു എച്ചിന് ശേഷം എന്താ വന്നിട്ടുള്ളത്, ഓക്സിലറി വെർബാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തെറ്റായിട്ട് വന്നത് കേട്ടോ. മനസ്സിലായോ? ഡയറക്റ്റിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഡബ്ല്യു എച്ചിന് ശേഷം സബ്ജക്റ്റ് വരണം. ആക്റ്റീവ് പാസീവിനത് നേരെ തിരിച്ചാണ് കേട്ടോ ക്വസ്റ്റ്യൻ വരണ സമയത്ത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയി തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പഠിപ്പിച്ചതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.
അതേപോലെ തന്നെ ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ സജഷൻസ് ആണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോഴായിരിക്കും നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു എനർജി കിട്ടുക. അപ്പോൾ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ബൈ. നാളെ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു.